പതിനാറ് ലക്ഷത്തിലധികം തൊഴിൽ നൽകുന്ന ഇന്ത്യൻ റെയിൽവേ പരിപൂർണമായും സ്വകാര്യവൽക്കരിക്കാനുള്ള നീക്കം ആരംഭിച്ചു കഴിഞ്ഞു. പൊന്നുംവലയുള്ള റെയിൽവേയുടെ ഭൂമി സ്വകാര്യ ഗ്രൂപ്പുകൾക്ക് തുച്ഛമായ വിലയ്ക്ക് കൈമാറുന്നത് അതിലേക്കുള്ള പ്രധാന ചുവടുവയ്പ്പാണ്. മന്ത്രാലയ നയങ്ങൾ, ഉന്നത മേധാവികളുടെ അഴിമതി, ഉദ്യോഗസ്ഥ കെടുകാര്യസ്ഥത, അനുബന്ധ സംവിധാനങ്ങളുടെ പോരായ്മ തുടങ്ങിയവ റെയിൽവേ നേരിടുന്ന കടുത്ത പ്രതിസന്ധികളാണ്. സുരക്ഷ ഉറപ്പാക്കുന്നതിലടക്കം പതിനായിരക്കണക്കിന് ജീവനക്കാരുടെ ഒഴിവുകൾ നികത്താതെ കിടപ്പുണ്ട്. സേവനങ്ങൾ അനാകർഷകമാക്കി സ്വകാര്യവൽക്കരണത്തിന് അനുകൂലമായും പൊതുമേഖലയ്ക്കെതിരായും മുറവിളി ശക്തമാക്കാൻ അവസരമൊരുക്കുകയാണ് മോദി സർക്കാർ. ആളില്ലാ ഗേറ്റുകളിലെ കാവൽ ഉൾപ്പെടെ സുരക്ഷാ ജോലികളിലും ക്ലീനിംഗ് രംഗത്തും ട്രെയിൻ ഓപ്പറേഷനിലും ജീവനക്കാരുടെ കുറവ് ദൈനംദിന പ്രവർത്തനത്തെ പ്രതികൂലമായി ബാധിച്ചിരിക്കുകയാണ്. കേരളത്തിൽ നിന്ന് കണ്ണൂരുൾപ്പെടെ രാജ്യത്തെ 48 പ്രധാന റെയിൽവേ സ്റ്റേഷൻ ഭൂമിയാണ് സ്വകാര്യ കമ്പനികൾക്ക് പാട്ടത്തിന് നൽകുന്നത്. 45 മുതൽ 99 വർഷത്തേക്കാണ് ഇവ നൽകുന്നത്. ബാംഗ്ലൂരിൽ 8 ഏക്കർ 60 സെൻറ് സ്ഥലം 60 വർഷത്തേക്കും ചെന്നൈ എഗ്മോറിൽ 6 ഏക്കർ 24 സെൻറ് സ്ഥലം 45 വർഷത്തേക്കുമാണ് സ്വകാര്യ വ്യക്തികൾക്ക് കരാർ നൽകിയത്. റെയിൽവേയിലെ അനുബന്ധ ഭൂമി സ്വകാര്യ കമ്പനികൾക്കും ഗ്രൂപ്പുകൾക്കും സംരംഭകർക്കും പാട്ടത്തിന് നൽകാനുള്ള നരേന്ദ്രമോദി സർക്കാരിൻ്റെ തീരുമാനത്തിനെതിരെ രാജ്യവ്യാപക പ്രതിഷേധങ്ങളാണ് ഉയരുന്നത്. യുവജന സംഘടനകളും ട്രേഡ് യൂണിയനുകളും അടക്കം തുടർച്ചയായി സമരമുഖത്താണ്. ഇടതുപക്ഷ MPമാർ റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവിന് ശക്തമായ ഭാഷയിൽ കത്തെഴുതി. കണ്ണൂർ സ്റ്റേഷൻ പരിസരത്തെ 48 ഏക്കർ ഭൂമി 45 വർഷത്തേക്ക് സ്വകാര്യ ഗ്രൂപ്പിന് കൈമാറാൻ റെയിൽവേ ലാൻഡ് ഡെവലപ്മെൻറ്റ് അതോറിറ്റിയാണ് തീരുമാനമെടുത്തത്. ആദ്യഘട്ടത്തിൽ 7 ഏക്കറാണ് ബാംഗ്ലൂർ ആസ്ഥാനമായ ടെക്സ്വർത്ത് ഇൻ്റർനാഷണൽ 24 കോടി 63 ലക്ഷം രൂപയ്ക്ക് പാട്ടത്തിനെടുത്തത്. എ ക്ലാസ് സ്റ്റേഷനായ കണ്ണൂർ അടിസ്ഥാന സൗകര്യങ്ങളില്ലാതെ വീർപ്പ് മുട്ടുമ്പോഴാണ് ഇതൊന്ന് ഓർക്കണം. ഒന്നാം ഫ്ലാറ്റുമുള്ള പടിഞ്ഞാറ ഭാഗത്തെ 4 ഏക്കർ 93 സ്ഥലം ഷോപ്പിംഗ് സമുച്ചയം ഉൾപ്പെടെയുള്ള വാണിജ്യ ആവശ്യങ്ങൾക്കായും, കിഴക്കേ കവാടത്തെ 2 ഏക്കർ 26 സെൻറ് സ്ഥലം റെയിൽവേ കോളനി നിർമ്മിക്കാനുമാണ് കൈമാറുന്നത്. കോടികൾ വിലയുള്ള ഭൂമി ചുളുവിലയ്ക്കാണ് സ്വകാര്യ കമ്പനിക്ക് നൽകുന്നത്. സെൻറ്റിന് ചുരുങ്ങിയത് 1.5 കോടി രൂപ വിലമതിക്കുന്ന ഭൂമിയാണിത്. ഈ ഭൂമി 45 വർഷത്തേക്കാണ് നൽകുന്നത്. ആദ്യഘട്ടത്തിൽ 7 ഏക്കറാണ് കൈമാറുന്നത്. വൻ വ്യാപാര സമുച്ചയങ്ങൾക്കായി ഭൂമി ഉപയോഗിച്ചാൽ അവ തിരിച്ചെടുക്കാനാകാത്ത വിധം അന്യാധീനപ്പെടുകയും സ്റ്റേഷൻ്റെ അടിസ്ഥാന സൗകര്യം ഉൾപ്പെടെയുള്ള വികസനം പ്രതിസന്ധിയിലാവുകയും ചെയ്യും. ഫലത്തിൽ 4-5 പ്ലാറ്റ്ഫോം, യാർഡ് നിർമ്മാണം തുടങ്ങിയവ ഇല്ലാതാകുന്ന സ്ഥിതിയുമാകും. നിലവിൽ സ്റ്റേഷന് മുന്നിൽ ഗതാഗതക്കുരുക്ക് രൂക്ഷമാണ്. റോഡ് വികസനത്തിന് പോലും സ്ഥലമില്ല. കണ്ണൂർ വിമാനത്താവളം, അഴീക്കൽ തുറമുഖം, ഏഴിമല നാവിക അക്കാദമി, ജലപാത, തലശ്ശേരി മൈസൂർ റെയിൽവേ പാത തുടങ്ങി കണ്ണൂരിൻ്റെ വികസന മുന്നേറ്റത്തിന് ഊർജം പകരുന്ന ഒട്ടേറെ പദ്ധതികൾക്ക് ഭൂമി അത്യാവശ്യമാണ്. കേരളത്തിലെ പ്രധാന റെയിൽവേ സ്റ്റേഷനായ കണ്ണൂർ ദിനംപ്രതി 10,000-ത്തിനടുത്ത് യാത്രക്കാർക്കാണ് ആശ്രയം.